പടിഞ്ഞാർത്തറ കുപ്പാടിത്തറ നടമലിൽ ഭീതിപരത്തിയ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടി. കടുവയെ ബത്തേരി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. മൂന്ന് ദിവസമായി ഭീതിപരത്തുകയും കർഷകനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത കടുവയെ ഉച്ചയോടെയാണ് പിടികൂടിയത്. ഇന്ന് രാവിലെ 8 മണിയോടെ പടിഞ്ഞാർത്തറ കുപ്പാടിത്തറയിലെത്തിയ കടുവയാണ് മണിക്കൂറുകൾക്കകം വനംവകുപ്പ് RRT വിഭാഗം മയക്കു വെടിവെച്ച് പിടികൂടിയത്. രാവിലെ കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിക്കുകയായിരുന്ന കോളോത്ത് ഇബ്രാഹിമും കുടുംബവുമാണ് കടുവയെ കൺമുന്നിൽ കണ്ടത്. പിന്നീട് ഇവർ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് കടുവ ഇവരുടെ വീടിന് മുന്നിലുള്ള വാഴത്തോട്ടത്തിൽ കയറി. നാട്ടുകാർ സംഘടിച്ചെത്തി 8 ഏക്കറോളം വരുന്ന കാഞ്ഞായി ഇബ്രാഹിമിന്റെ വാഴത്തോട്ടത്തിന് ചുറ്റും കാവൽ നിന്ന് വനപാലകരെ വിവരമറിയിച്ചു. തൊണ്ടനാട് പുതുശ്ശേരിയിൽ കടുവയെ തിരിഞ്ഞുകൊണ്ടിരുന്ന RRT വിഭാഗം ഇവിടെ എത്തിയാണ് കടുവ സാന്നിധ്യം ഉറപ്പിച്ചത്. തുടർന്ന് നടത്തിയ ഓപ്പറേഷനിൽ ഡോക്ടർ അജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം 2 റൌണ്ട് മയക്കുവെടി ഉതിർത്തു. വെടിയേറ്റ കടുവ വയലിനക്കരെയുള്ള കുന്നിൻമുകളിലൂടെ 200 മീറ്റർ മാറി തൊട്ടടുത്ത തോട്ടത്തിലേക്ക് മയങ്ങി വീഴുകയായിരുന്നു. ഇവിടെ നിന്നും വലയിലാക്കി കടുവയെ മുത്തങ്ങയിലേക്ക് തുടർ നടപടികൾക്കായി കൊണ്ടുപോയി. പുതുശ്ശേരിയിൽ കർഷകനെ ആക്രമിച്ച കടുവ തന്നെയാണ് ഇതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ വെള്ളമുണ്ട.